നമസ്കാരം. മീഡിയ കമ്പാനിയന്റെ വളരെ പ്രധാനപ്പെട്ട ഒരറിയിപ്പാണ് പങ്കുവയ്ക്കുന്നത്. സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ 1600 രൂപ വീതമാണ് ഇപ്പോൾ നമ്മുടെ കൈവശം എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു പെൻഷൻ തുടർന്ന് ലഭിക്കുന്നതിന് വേണ്ടി ഗുണഭോക്താക്കൾ പഞ്ചായത്തുകളിൽ അല്ലെങ്കിൽ നഗരസഭാ കാര്യാലയങ്ങളിൽ എത്തിച്ചേരേണ്ടി വരുന്ന ഒരവസ്ഥ. അതോടൊപ്പം തന്നെ ചില ഗുണഭോക്താക്കൾ ഹിയറിംഗിന് വേണ്ടി ഇപ്പോൾ വിളിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവരുടെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അവർ പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പെൻഷൻ പദ്ധതിയിൽ തുടരണോ വേണ്ടയോ എന്ന് ഉദ്യോഗസ്ഥർ തീരുമാനിക്കുകയും ചെയ്യുന്ന ഒരു പ്രധാന കാര്യങ്ങൾ കൂടി വന്നിട്ടുണ്ട്. ഇതിന്റെ എല്ലാ വിശദാംശങ്ങളാണ് വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെടുന്നത് ഈ സമയത്ത് പെൻഷൻ ഗുണഭോക്താക്കളാണ് എന്നതിൽ തീർത്തും സംശയമില്ലാതില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ വിശദാംശങ്ങൾ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നു. 1600 വീതം ഓരോ വ്യക്തികൾക്കും 50 ലക്ഷത്തിന് മുകളിൽ വരുന്ന ആളുകൾക്കാണ് വിതരണം ചെയ്യേണ്ടത്. 26 ലക്ഷം പേര് ബാങ്ക് അക്കൗണ്ടിലൂടെയും ശാരീരിക അസ്വസ്ഥതകൾ ഉള്ളതുകൊണ്ട് കൈകളിലൊക്കെയാണ് തുക സ്വീകരിക്കുന്നത്. അങ്ങനെ 24 ലക്ഷം പേര്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആളുകൾ, മൊത്തത്തിൽ 50 ലക്ഷത്തിന് മുകളിൽ വരുന്ന ആളുകൾ, ഇവരിൽ തന്നെ 10 ലക്ഷത്തിന് മുകളിൽ വരുന്ന ആളുകളെ പുറത്താക്കുന്നതിന് വേണ്ടിയാണ് സർക്കാർ ഏറ്റവും പുതിയ നിയമനിർമ്മാണങ്ങൾ നടത്തിയിട്ടുള്ളത്. വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2022 സെപ്റ്റംബർ മാസം 1 അതിനുശേഷവും എടുത്തിരിക്കുന്ന വരുമാന സർട്ടിഫിക്കറ്റ് ആയിരിക്കണം നമ്മളെ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ സമർപ്പിക്കേണ്ടത്. നമ്മളുടെ വരുമാന സർട്ടിഫിക്കറ്റിനൊപ്പം തന്നെ നമ്മളുടെ ആധാർ കാർഡിന്റെ, പെൻഷൻ ഗുണഭോക്താവിന്റെ ആധാർ കാർഡിന്റെ പകർപ്പ് കൂടി ചേർത്ത് വേണം അപേക്ഷ കൃത്യമായിട്ട് പഞ്ചായത്ത് കാര്യാലയത്തിൽ അല്ലെങ്കിൽ നഗരസഭാ കാര്യാലയങ്ങളിൽ നമ്മൾ കൃത്യമായിട്ട് ഏൽപ്പിക്കുന്നതിന്. സർക്കാരിന്റെ വിശദമായിട്ടുള്ള പരിശോധനയിൽ അനർഹമാണ് എന്ന് കണ്ടെത്തിയ ആളുകളെ ഹിയറിംഗിന് വേണ്ടി വിളിക്കുന്ന ഒരു നടപടികൾ കൂടി ആരംഭിച്ചിട്ടുണ്ട്. റബ്ബർ സബ്സിഡിയൊക്കെ വാങ്ങുന്ന കർഷകർക്ക് ഈ രീതിയിൽ ഇപ്പോൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നതായിട്ടുള്ള സാഹചര്യം വിദഗ്ധ സമിതിക്ക് മുന്നിൽ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ കൃത്യമായിട്ടുള്ള കാര്യകാരണങ്ങൾ ബോധിപ്പിക്കേണ്ടി വരുന്നു. അങ്ങനെ അത് കൃത്യമായിട്ട് ഉദ്യോഗസ്ഥർ വിലയിരുത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പുറത്താക്കുകയാണെങ്കിൽ പുറത്താക്കുകയും ചെയ്യുന്ന സാഹചര്യം. വിവിധ പരിശോധനകൾ, വീട്ടിൽ AC ഉള്ള ഗുണഭോക്താക്കൾ ഉൾപ്പെടെ പുറത്താകുന്ന സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ നിലവിൽ വർക്ക് കെട്ടിടങ്ങൾ ഉള്ള ഗുണഭോക്താക്കൾ, അതോടൊപ്പം തന്നെയാണ് 4 ചക്ര വാഹനങ്ങൾ സ്വന്തമായിട്ടുള്ള പെൻഷൻ ഗുണഭോക്താക്കൾ. നിലവിൽ സാമ്പത്തിക അടിസ്ഥാനത്തിൽ ദുർബല വിഭാഗങ്ങൾക്ക് അല്ലെങ്കിൽ പാവപ്പെട്ട ആളുകൾക്ക് മാസം തോറും സഹായമായിട്ട് ഈ ഒരു 1600 രൂപ ചുരുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് 10 ലക്ഷത്തിന് മുകളിൽ വരുന്ന ആളുകളെ വിവിധ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് ഇപ്പോൾ പുറത്താക്കുന്ന നടപടികൾക്ക് സർക്കാർ തുടക്കം കുറിച്ചിരിക്കുന്നത്. നമ്മൾ വരുമാന സർട്ടിഫിക്കറ്റ് ഒക്കെ ഹാജരാക്കുമ്പോൾ അതിൽ 1 ലക്ഷം രൂപയൊക്കെയാണ് കാണുന്നതെങ്കിൽ പെൻഷൻ പദ്ധതിയിൽ നിന്ന് 2023 മാർച്ച് മുതൽ അവർ പുറത്താണ് എന്ന് ഉറപ്പിക്കാം. അപ്പോൾ ഇത്തരത്തിൽ എല്ലാ നിയമനിർമ്മാണങ്ങളും വളരെ ശക്തമായിട്ട് സർക്കാർ മുൻപോട്ട് കൊണ്ടുപോവുകയാണ്. സാമ്പത്തിക ഭദ്രത താളം തെറ്റുന്നതിലൂടെ സർക്കാർ കൂടുതൽ നിയമനിർമ്മാണങ്ങൾ അത് കർശനമാക്കാൻ ഒരുങ്ങുകയാണ്. ഈ നിയമ നടപടികളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ തന്നെ മറ്റ് വിവിധ മാനദണ്ഡങ്ങൾ, അതായത് ഭൌതിക സാഹചര്യങ്ങൾ എന്നാണ് ഇവയെ പറയുക, AC, അതോടൊപ്പം തന്നെ വാർക്ക വീട്, വീടിന്റെ ഫ്ലോറിംഗ് മനോഹരമായ രീതിയിൽ ചെയ്തിട്ടുള്ളവരെ, വീട്ടിൽ സാമ്പത്തിക ഭദ്രതയുള്ള ആളുകൾ മാത്രമടങ്ങുന്ന കുടുംബങ്ങൾ, ഇങ്ങനെ വിവിധ മാനദണ്ഡങ്ങൾ പരിശോധിച്ച ആളുകളുടെ, അവരെ ഹിയറിംഗിന് വിളിച്ച് അവരുടെ കൃത്യമായിട്ടുള്ള കാര്യകാരണങ്ങൾ അത് ബോധിപ്പിക്കാൻ സമയമുണ്ടാകും. അത് ബോധ്യപ്പെടുത്തിയ ശേഷം ഉദ്യോഗസ്ഥരുടെ തീരുമാനത്തിന് അനുസൃതമായിട്ട് അവരെ പുറത്താക്കുന്ന നടപടികൾ. വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്ന കാര്യത്തിൽ വയ്യാഴികയൊക്കെയുള്ള പെൻഷൻ ഗുണഭോക്താവ് നേരിട്ടെത്തേണ്ട ആവശ്യമില്ല, അതിന് ഇളവുകളുണ്ട്. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക, വാർത്തകൾ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം. അതുവരെ പ്രതിപ്രസാദനൊപ്പം ജിതിനം ജോസ് സൈനിങ് ഓഫ്.